നമസ്കാരം. പ്രളയക്കോടതിയിൽ വിറങ്ങലടിച്ച് നിൽക്കുകയാണ് പാകിസ്ഥാൻ. മൂന്ന് മാസമായി നിലയ്ക്കാതെ പെയ്യുന്ന മഴ രാജ്യത്തിന്റെ പകുതിയോളം ഭൂപ്രദേശത്തെ വിഴുങ്ങി. ആയിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി. ലക്ഷക്കണക്കിന് വീടുകൾ നഷ്ടപ്പെട്ടു. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിനാണ് ആ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഒരു മാസം സാധനങ്ങൾ വാങ്ങാനുള്ള നീക്കിയിരിപ്പ് മാത്രമേ ഇനി കയ്യിലുള്ളൂ. വിദേശത്തേക്ക് കൈനീട്ടി നിൽക്കുന്ന രാജ്യം അങ്ങേയറ്റം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനു പുറമെ ഇടുത്തി പോലെ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പേമാരിയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും. പാകിസ്ഥാന്റെ മൂന്നിലൊരു ഭാഗം വെള്ളത്തിനടിയിലാണ്. ഇതിനേക്കാളേറെ ഇമ്രാൻഖാൻ എന്ന മുൻ പ്രധാനമന്ത്രി ഉയർത്തുന്ന ഭീഷണിയും അതുണ്ടാക്കുന്ന രാഷ്ട്രീയ അസ്ഥിരത്വവും ക്രമസമാധാന പ്രശ്നങ്ങളും. ശ്രീലങ്കയിൽ ആവർത്തിച്ചതുപോലൊരു പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ പാകിസ്ഥാൻ കഠിന ശ്രമം നടത്തുകയാണ്. അതിനിടെയാണ് എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ടുള്ള പ്രളയം പാകിസ്ഥാനെ വിഴുങ്ങിയത്. ലോകം മുഴുവൻ ആഞ്ഞടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇരകളായി ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഇന്ന് വഴിയാധാരമായിരിക്കുന്നത്. പിറവി കൊണ്ട കാലം മുതൽ അരക്ഷിതാവസ്ഥയും അക്രമങ്ങളും സൈനിക ഭരണവുമെല്ലാം പാകിസ്ഥാന്റെ ഭാഗമാണ്. എന്നാൽ ഇത്തവണത്തെ പ്രതിസന്ധി അതീവ രൂക്ഷമാണ്. IMF മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ നൽകുന്ന വായ്പ കൊണ്ട് കരകയറാൻ പറ്റുന്നതാണോ ഈ പ്രതിസന്ധി? എല്ലാ മേഖലയിലും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കും? മൂന്ന് മാസമായി നിലയ്ക്കാതെ പെയ്യുന്ന മഴ രാജ്യത്തിന്റെ പകുതിയോളം പ്രദേശത്തെ വിഴുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആയിരത്തിലധികം പേർക്ക് ജീവൻ നഷ്ടമായി. ലക്ഷക്കണക്കിന് വീട് നഷ്ടപ്പെട്ടു. പാകിസ്ഥാനിൽ ഏകദേശം 3.5 കോടി ജനങ്ങളെ, അതായത് ജനസംഖ്യയുടെ 15% പ്രളയം ബാധിച്ചു കഴിഞ്ഞു. രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകര പ്രളയമാണിത്. ദുരന്തത്തെ തുടർന്ന് മരണസംഖ്യ 1100 കവിഞ്ഞതായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് അറിയിച്ചു. ആളപായങ്ങൾക്ക് പുറമെ വൻകിട കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ജൂൺ മുതൽ നിലയ്ക്കാതെ പെയ്യുന്ന അതിതീവ്ര മഴയിൽ മിന്നൽ പ്രളയമാണ് ഉണ്ടായത്. നദികളെല്ലാം കരകവിഞ്ഞൊഴുകുന്നു. 220,000 വീടുകൾ തകർന്നു. അതിലേറെ പേർ പെരുവഴിയിലായി. നൂറുകണക്കിന് പാലങ്ങളും റോഡുകളും കെട്ടിടങ്ങളും ഒലിച്ചുപോയി. നിലവിലെ വിലയിരുത്തലനുസരിച്ച് 1000 കോടി ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നാണ് പാകിസ്ഥാൻ പ്ലാനിംഗ് മന്ത്രി അഫ്സാൻ ഇർബാൽ പറഞ്ഞത്. പ്രളയജലം ഇറങ്ങിക്കഴിഞ്ഞാലേ യഥാർത്ഥ നഷ്ടം അറിയാനാവൂ. 2010 2000 പേരുടെ ജീവനെടുത്ത മഹാപ്രളയത്തിന് സമാനമാണ് ഇപ്പോഴത്തെ സാഹചര്യമെന്ന് പാകിസ്ഥാൻ ഫെഡറൽ മന്ത്രി ഷെറി റഹ്മാൻ പറയുന്നു. നദികൾ കരകവിഞ്ഞതൊഴുകിയതോടെ പലയിടങ്ങളിൽ വെള്ളത്തിനിടയിലായി. ചെളി കലർന്ന വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനെ തുടർന്ന് ഹെലികോപ്റ്ററുകൾ നിലത്തിറക്കാൻ സാധിക്കാത്തത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്. പാലങ്ങളും റോഡുകളും തകർന്നതും ആശങ്കയും വർദ്ധിപ്പിച്ചു. 2 ലക്ഷം ഏക്കറോളം കൃഷിയിടങ്ങളും നാശനഷ്ടമായതാണ് റിപ്പോർട്ട്. രാജ്യത്തെ 33 മില്യൺ ജനങ്ങൾ പ്രളയക്കെടുതി നേരിടുകയാണ്. നാശമായ പാർപ്പിടങ്ങളുടെ എണ്ണം ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യതയെന്നും ഔദ്യോഗിക വൃന്ദങ്ങൾ അറിയിക്കുന്നു. പ്രളയത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടം വളരെ വലുതാണെന്നും പ്രസ് മീറ്റിൽ പ്രധാനമന്ത്രി അറിയിച്ചു. അതേസമയം പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖലയിൽ പ്രളയം പിടിച്ചുലച്ചു കഴിഞ്ഞു. ഇതിനോടകം 79,000 കോടിയുടെ നഷ്ടങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദുരിതാശ്വാസത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങളുമായി തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഭരണകൂടം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.